ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നെസാസ് ഐഡിയാസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡയബറ്റിക്സ് ഫ്രണ്ട്ലി ഡയറ്റുമായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഡയബറ്റിക് ഫ്രണ്ട്ലി ഡയറ്റ് കോമ്പറ്റീഷൻ. അങ്ങനെ ഞാൻ അതിനകത്ത് പങ്കെടുത്തു. അപ്പോൾ അതിൽ ഞാൻ മൂന്ന് ഡിഷാണ് ഉണ്ടാക്കിയത്. ഒന്ന് നമ്മുടെ ചിക്കൻ തോരൻ ഉണ്ടാക്കി, രണ്ടാമത് ബിറ്ററഗോഡ് ജ്യൂസ്, പാവയ്ക്ക ജ്യൂസ്, മൂന്നാമത് ബീറ്റ്റൂട്ട് ചട്നി. അങ്ങനെ മൂന്ന് ഡിഷായിരുന്നു ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോയത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്തൊക്കെ വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. പക്ഷേ നമ്മുടെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് ഡോക്ടേഴ്സ് എല്ലാം ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പം അങ്ങനെ സെക്കൻഡ് പ്രൈസ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഡയബറ്റിക്കുള്ള ആൾക്കാർക്കൊക്കെ അതൊരു ഉപകാരപ്രദവുമാകും. അങ്ങനെ ഞാൻ ഒരു ഈ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൽ ഒരു ഡിഷ് ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം അവസാനം വരെ എല്ലാവരും കാണണം. അപ്പം നമുക്ക് കാണാം. ഒന്നാമതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ബീറ്റ്റൂട്ട് ചട്നി. നമ്മുടെ ഓണസദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ബീറ്റ്റൂട്ട് ചട്നിയാണ്. പക്ഷെ ഓണസദ്യക്കൊക്കെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് കുറെ തേങ്ങയൊക്കെ ഇട്ട് നമ്മുടെ ചട്നിയായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ ഡയബറ്റിക്കാർക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കണം. ബീറ്റ്റൂട്ടും കുറച്ച് തൈരും മാത്രം മതി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയേറെ ഗുണങ്ങളുള്ളൊരു സാധനമാണ്. അത് നമുക്ക് ബെസ്റ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ ബീറ്റ്റൂട്ട്. നമ്മുടെ ഈ ഡയബറ്റിക് മൂലം ഉണ്ടാകുന്ന ഐ ഡാമേജ്, നമ്മുടെ നെർവ് ഡാമേജ്, ഇതിനെല്ലാം മാറ്റുന്ന ഒരു നല്ല ഡയറ്റാണ് ഈ ബീറ്റ്റൂട്ട്. പിന്നെ അതിനകത്ത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കട്ടയില്ലാതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ബീറ്റ്റൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയ പീസുകളായിട്ട്. പിന്നെ നമുക്ക് പച്ചമുളക് വേണം. ഞാനൊരു പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കടുക് പൊട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല കളറൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ഡിഷാണിത്. അപ്പം ഞാൻ നമ്മുടെ ബീറ്റ്റൂട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിനായതുകൊണ്ട് അധികം ഉപ്പ് ചേർക്കാൻ പാടില്ല. അപ്പം എപ്പോഴും നമ്മൾ ഉപ്പ് കുറഞ്ഞ ഡയറ്റാണ് നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ എണ്ണയ്ക്കകത്ത് കിടന്ന് നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പം മിക്സായി വന്ന ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ടും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കളറുകളൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നല്ല കളർ കാണാൻ തന്നെ നല്ല രസമാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് 10 മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനൊന്ന് അടച്ച് വെച്ച് നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പച്ചമുളകും ബീറ്റ്റൂട്ടും ഉള്ളിയെല്ലാം കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നമ്മുടെ ഈ ബീറ്റ്റൂട്ടിൻ്റെ അത് തൈര് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൈര് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ബീറ്റ്റൂട്ടും തൈരും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് കളറുകളൊക്കെ ഒരു വൈറ്റും നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ കളറും കൂടെ എല്ലാം കൂടെ കൂടി നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള കളറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഒരു സെർവിൻ ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പം എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ബാക്കി 2 ഡിഷുകളും നിങ്ങളുടെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കണം, കമൻറ്റിൽ എഴുതുക. അപ്പം ഞാൻ ബാക്കിയുള്ള വീഡിയോസും കൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.